ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മുടെ NFT സിസ്റ്റത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും അത് NFT അല്ല, DFT ആണ്, അതായത് ഡീപ്പ് ഫ്ലോ ടെക്നിക്. രണ്ടും ഏകദേശം വർക്ക് ചെയ്യുന്നത് ഒരേ പ്രിൻസിപ്പിളാണെങ്കിലും അതിനകത്ത് നമ്മൾ വെള്ളം റിസർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് അതിന് ഡീപ്പ് ഫ്ലോ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോപോണിക് സിസ്റ്റംസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നോക്കാൻ പോകുന്നത് വെള്ളം പമ്പ് ചെയ്ത് ഒരു ട്യൂബിലൂടെ അല്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ പാസ് ചെയ്തിട്ടുള്ള രണ്ട് രീതിയിലുള്ള ഹൈഡ്രോപോണിക് സിസ്റ്റംസിൽ ഒരെണ്ണമാണ് DFT, അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇത്രയും നാൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ മെയിനായിട്ടൊരു പാർട്ടുണ്ട്, അതാണ് നമ്മുടെ പമ്പ്. അതായത് നമ്മൾ ടാങ്കിൽ ശേഖരിക്കുന്ന ന്യൂട്രിയൻ സൊല്യൂഷൻ പമ്പ് ചെയ്ത് നമ്മുടെ NFTയുടെ അല്ലെങ്കിൽ DFTയുടെ ചാനലിലേക്ക് വിടുന്ന ഒരു പമ്പ്. ഇത് സാധാരണ ഒരു സബ്മെർസിബിൾ പമ്പാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ DFT NFT സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നത്. DFT NFT സിസ്റ്റത്തിൽ മാത്രമല്ല, നമ്മുടെ ഫ്ലഡ് ആൻഡ് ഡ്രെയിനും പിന്നെ ഡച്ച് ബക്കറ്റ് സിസ്റ്റംസിലും അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഇതിലൊരു പമ്പ് വേണം. അപ്പോൾ ബേസിക്കലി നമ്മുടെ ന്യൂട്രിയൻ സൊല്യൂഷൻ ഒരു ടാങ്കിൽ കീപ്പ് ചെയ്യും, പിന്നെ അവിടെ നിന്ന് ഈ ന്യൂട്രിയൻ സൊല്യൂഷൻ നമ്മുടെ ഗ്രോ സോൺ, അതായത് ചെടിയുടെ വേര് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരുന്ന സമയത്താണ് നമുക്ക് ഇതുപോലൊരു പമ്പിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള കുഞ്ഞ് സബ്മെർസിബിൾ പമ്പുകളാണ്. ഇത് തന്നെയാണ് നമ്മുടെ എയർ കൂളറിനകത്തൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഒരുപാട് ബ്രാൻഡിൽ, ജനറിക് ബ്രാൻഡിലൊക്കെ നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സബ്മെർസിബിൾ പമ്പുകളെ പറ്റി പറയാനാണെങ്കിൽ കുറച്ചധികം തന്നെ പറയാനുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പമ്പിനകത്തേക്ക് ഡെബ്രിസ് ഒന്നും കയറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ ഇതുപോലെ ഡെബ്രിസ്, അതായത് ഈ അഴുക്കുകളൊന്നും ടാങ്കിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഹൈടെക് ഫിൽട്ടറിങ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, അത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ പമ്പുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ്, അതായത് ഇതിന് കേടുപാടുകളൊന്നും ഉണ്ടാവാതെ നല്ല ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ഇതിനെ എപ്പോഴും വെച്ചേക്കുക എന്നുള്ള രീതിയിൽ ആണ് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. ബേസിക്കായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ക്ലീനിങ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാനൊരു റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങിൻ്റെയും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് ഉപയോഗിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലിലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പൊതുവേ സബ്മെർസിബിൾ പമ്പ് വയ്ക്കുന്നത് ടാങ്കിൻ്റെ ഏറ്റവും അടിഭാഗത്താണ്. ഈ ടാങ്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് തന്നെ ചപ്പും ചോറും വേസ്റ്റും എല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നതും. അപ്പോൾ എന്തായാലും നമ്മുടെ പമ്പിനകത്തേക്ക് വേസ്റ്റുകൾ കടന്നുകൂടാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ഇത് പമ്പിലേക്ക് കയറാതിരിക്കാനായിട്ട് പമ്പിൽ തന്നെ ഒരു കേജി ഫിറ്റായിട്ടാണ് വരുന്നത്, അതായത് ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ഒരു നെറ്റ് പോലത്തെ ഒരു ഭാഗം പമ്പിൽ തന്നെ ഉണ്ടാവും. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേസ്റ്റ് മാക്സിമം ടാങ്കിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ന്യൂ ടെക്നോളജി ഹൈടെക് ഫിൽട്ടറിങ് സിസ്റ്റംസൊക്കെ നമ്മളെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വയ്ക്കേണ്ടത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈടെക് സിസ്റ്റം. ഇത് വേറൊന്നുമല്ല, ഒരു പഴയ സോക്സാണ് ഞാനിതിൽ ലാസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടാങ്കിലേക്ക് തിരിച്ച് വീഴുന്ന വെള്ളം ഈ സോക്സിനകത്തൂടെ ഫിൽട്ടറായിട്ടാണ് ഇതിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സൈസിലുള്ള സോളിഡ് മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് തന്നെ ഹോൾഡായിരിക്കും. മറ്റു രണ്ട് പൈപ്പിലും വെച്ചേക്കുന്നത് തുണി കൊണ്ടുള്ള രണ്ട് പൗച്ചസാണ്, അതിനകത്ത് നന്നായിട്ട് തന്നെ വേസ്റ്റ് പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ടാങ്കിൻ്റെ അടപ്പ് മിക്കപ്പോഴും അടച്ചു വയ്ക്കാറില്ല, എന്തായാലും ഒന്നോ രണ്ടോ ഓടോ എന്തെങ്കിലും വെച്ച് കണ്ടിരിക്കുമ്പോൾ അടച്ചു വയ്ക്കുന്നത്, പക്ഷേ പൂർണ്ണമായിട്ട് അടച്ചു വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ മേളിൽ വളരുന്നതിൽ നിന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞ് ടാങ്കിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒരു ചെറിയ നെറ്റ് വെച്ചിട്ട് എല്ലാ ഇലകളും റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തേക്ക് പടർന്ന് കിടക്കുന്ന വേരോ ചെടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. അടുത്തിനി നമുക്ക് ഇതിനകത്തുള്ള പമ്പിനെ ഇളക്കിയെടുക്കാം. അതിന് മുമ്പേ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് പ്ലഗ് ഉരിയിട്ടെന്ന് ഉറപ്പുവരുത്തുക. ടാങ്കിനകത്തുനിന്ന് പമ്പ് പൊക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന പൈപ്പ് ഊരി മാറ്റാം. അതിനുശേഷം നമുക്കിതിനെ മറ്റെവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ മെയിൻ സിസ്റ്റത്തിൽ നിന്ന് പൈപ്പ് ഡിസ്കണക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു സ്ഥലത്ത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്, അതിനകത്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ല, ഏതെങ്കിലും പൈപ്പിൻ്റെ ചൂട്ടി കൊണ്ടുവച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള പാർട്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ പമ്പിൻ്റെ അടിഭാഗത്തായിട്ട് 4 സക്ഷൻ കപ്സ് ഉണ്ട്. അത് നമ്മുടെ ടാങ്കിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും നന്നായിട്ട് ഉറപ്പിച്ച് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, ഈ ബേസിൽ നിന്ന് ഇളക്കിയെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതാണ് ഈ മോട്ടറിൻ്റെ കേജ് എന്ന് പറയുന്നത്. അതായത് വലിയ ഡെബ്രീസ് ഒന്നും പമ്പിനകത്തേക്ക് കയറി ചെല്ലാണ്ടിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണിത്. ഇത് ഫ്രണ്ടിലുണ്ട്, അതുപോലെ തന്നെ സൈഡിൽ താഴെയായിട്ടും ഇതുപോലെ കുറച്ച് ഹോൾസ് ഉണ്ട്. ഇതുവഴിയാണ് വെള്ളം അകത്തേക്ക് കയറുന്നത്.
ഇത് സീബോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 60 വാട്ട്സിൻ്റെ പമ്പാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന 40 വാട്ട്സ് പമ്പ് ഇത്രയൊന്നും ഓടാറില്ല, പക്ഷേ ഈ പമ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഇപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ കേജ് ഇളക്കിയെടുക്കണം, അതായത് ആ നെറ്റുള്ള ഭാഗം ഇളക്കിയെടുക്കണം. എന്നാലാണ് ഇതിനകത്തുള്ള ഇംപെല്ലറും മറ്റും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പമ്പിൽ അത് ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതിനകത്ത് 2 നോച്ചുണ്ട്, അതിൽ പിടിച്ചിങ്ങനെ സൈഡിലേക്ക് വലിച്ചാൽ മതി. അതിൻ്റെ താഴത്തോട്ട് ഒരു സ്ലൈഡർ ഉണ്ട്, അതുവഴി ഈസി ആയിട്ട് ഇത് ഇളകി വന്നോളും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇതിനകത്തൊക്കെ നിറയെ അഴുക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അഴുക്കിനേക്കാളും കൂടുതൽ നമ്മുടെ സോൾസിൻ്റെ പ്രസിപ്പിറ്റേഷനാണ്. അത് ഇച്ചിരി കട്ടിയുള്ളൊരു പരുക്കൻ സർഫസ് പോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് അധികം അഴുക്കൊന്നും കയറിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഡെബ്രീസ് ഒന്നും എടുത്ത് കളയാനൊന്നുമില്ല. ചില സമയത്ത് നമ്മുടെ ചെടിയുടെ തണ്ടൊക്കെ അലിഞ്ഞ് അഴുകി അലിഞ്ഞതിന് ശേഷം അതിനകത്ത് വരുന്ന വെയിൻസൊക്കെ നമ്മുടെ ഈ ഷാഫ്റ്റിനകത്തൊക്കെ കയറി കുരുങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പമ്പിനകത്ത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. കേജ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഇംപെല്ലർ ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സൈഡിൽ നോക്കിയാൽ 2 ക്ലിപ്പ് ലോക്കുണ്ട്. അപ്പോൾ ഒന്ന് ടേൺ ചെയ്തിട്ട് വലിച്ചെടുത്താൽ മതി. ആ ലോക്കിൽ നിന്ന് നമ്മുടെ ആ കവറിങ് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് എൻ്റെ ഇംപെല്ലർ. അതൊരു പെർമനൻറ്റ് മാഗ്നറ്റിൽ അറ്റാച്ച്ഡ് ആണ്, അത് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഈ ഇംപെല്ലറും പെർമനൻറ്റ് മാഗ്നറ്റും കൂടെ ഒരു ഷാഫ്റ്റിലാണ് ഇത് റൊട്ടേറ്റ് ആവുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്ത് നോക്കിയാൽ അറിയാം ഈ മാഗ്നറ്റിൻ്റെ പുറത്തൊക്കെ നല്ല ബ്രൗൺ കളറിൽ ഇതിൻ്റെ സോൾസ് പ്രസിപ്പിറ്റഡ് ആണ്. ഇതാണ് അതിൻ്റെ ഷാഫ്റ്റ്. മറ്റ് പമ്പുകളിൽ കാണുന്ന പോലെ സ്റ്റീലല്ല, ഇത് സെറാമിക് ആണെന്ന് തോന്നുന്നു. നല്ല സ്റ്റേഡി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എന്തായാലും അത് മെറ്റലല്ല. ഈ ഹോളിനകത്താണ് നമ്മുടെ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് കയറി ചെല്ലുന്നത്. അതിന് ചുറ്റുമാണ് ഇതിൻ്റെ വൈൻഡിങ് ഇരിക്കുന്നത്. ഈ വൈൻഡിങ് വരുന്ന ചേംബർ നല്ലവണ്ണം സീൽഡ് ആണ്, അതായത് അതിനകത്ത് ഒരു വിധത്തിലും വെള്ളം കയറിയില്ല. അപ്പോൾ ഇത്രയാണ് ഈ പമ്പിൻ്റെ മെയിനായിട്ടുള്ള പാർട്സ്. നമുക്കിനി ഇതിനെ ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് ഒരച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ അക്വാറിയത്തിനകത്തൊക്കെ വയ്ക്കുന്ന ഒരു ടൈപ്പ് സ്പോഞ്ചാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ സെറാമിക് ഷാഫ്റ്റിനെ ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് സോൾസൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിനെ നന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാം. അതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരുന്ന ഭാഗം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കളയേണ്ടി വന്നു, അപ്പോഴാണ് തിളയിപ്പോയത്. ബാക്കിയുള്ളത് നമുക്ക് ഈ സ്പോഞ്ച് വെച്ച് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ സെറാമിക് ഷാഫ്റ്റിനെ നമുക്ക് സേഫായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പാർട്സ് ക്ലീൻ ചെയ്യാം. ഇതിനകത്ത് അധികം അഴുക്കൊന്നുമില്ല, പക്ഷേ കുറച്ച് സോൾസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉരച്ച് കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഹോൾസ് ഒന്നും ബ്ലോക്ക് ആവാത്തതുകൊണ്ട് വെള്ളം അതെന്തായാലും കടത്തി വിട്ടോളും. സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ടൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് ഇതുപോലെ ഒരു പെയിൻ ബ്രഷോ അല്ലെങ്കിൽ ഒരു ടൂത്ത് ബ്രഷോ ഉപയോഗിച്ച് ഉരച്ച് കഴുകാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇംപെല്ലറിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇതിൽ കുറച്ച് ഹോൾസ് ഉണ്ട്, ഇതെന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടൈറ്റായിട്ടുള്ള സ്പേസിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് നമുക്കിതുപോലൊരു പ്രഷർ പമ്പ് ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഇളക്കി കളയാവുന്നേ ഉള്ളൂ. ഈ ക്യാപ്പിൻ്റെ സൈഡിലൊരു റബ്ബർ വാഷറൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്ക് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഈ മോട്ടറിൻ്റെ ഇംപെല്ലറിലും പിന്നെ പെർമനൻറ്റ് മാഗ്നറ്റിലൊക്കെ ഒരുപാട് അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ മൂവിങ് പാർട്സ് ആണ്. അപ്പോൾ ഇത് എത്രത്തോളം സ്മൂത്തായിട്ട് കറങ്ങുന്നു അത്രത്തോളം നമ്മുടെ മോട്ടർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിനകത്ത് ഒരുപാട് അഴുക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ്ങിനെ അത് ബാധിക്കുകയും ഇതിൽ നിന്ന് പുറത്ത് കിട്ടുന്ന വാട്ടറിൻ്റെ എമൗണ്ട് കുറയുകയും അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാണ്ട് കുറച്ച് വൈദ്യുതി നഷ്ടമൊക്കെ വരും. അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലായാലും എവിടെയായാലും നമ്മുടെ മോട്ടറൊക്കെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പവർ കൺസപ്ഷൻ അനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടാണ്ട് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവുന്നതിന് പുറമേ ഇത് പമ്പിൻ്റെ ലൈഫിനെയും തന്നെ ബാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇംപെല്ലർ ഘടിപ്പിച്ചിരിക്കുന്ന ഈ പെർമനൻറ്റ് മാഗ്നറ്റ് നേരവണ്ണം കറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈൻഡിങ് ചൂടാവുകയും അത് ചിലപ്പം കത്തിപ്പോവാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിൽ നല്ലോണം തന്നെ സോൾസ് അടിഞ്ഞുകൂടി ഇരിപ്പുണ്ട്.
അപ്പോൾ അത് സ്പോഞ്ച് വെച്ച് ഉരച്ച് കഴുകിയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മെറ്റൽ പാർട്ട് വെച്ചിട്ട് വന്ന് ഉരച്ച് കഴുകുകയാണ്. അപ്പോൾ അധികം സ്ക്രാച്ച് ആവാണ്ട് വേണം നമ്മളിത് ഇങ്ങനെ ചുരണ്ടി കളയേണ്ടത്. ആ സോൾട്ട്സ് മാത്രമേ ചുരണ്ടി കളയുന്നുള്ളൂ. ഈ മാഗ്നറ്റിനകത്ത് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാനായിട്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റും ഇമ്പെല്ലറും കൂടെ ചേർന്ന ഭാഗം നമ്മൾ നന്നായിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മോട്ടറിൻ്റെ മെയിൻ ബോഡി ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഇമ്പെല്ലർ കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് അഴുക്ക് കയറി ഇരുന്നാലും അത് പെർഫോമൻസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗവും നന്നായിട്ട് നമുക്ക് ഉരച്ച് കഴുകണം. അതുപോലെ തന്നെ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഇറങ്ങിയിരിക്കുന്ന ആ ഹോളിനകത്തുള്ള അഴുക്ക് നന്നായിട്ട് കഴുകിക്കളയണം. അതിനുശേഷം ഈ മോട്ടറിൻ്റെ ബോഡി കൂടെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്നു. ഇത് നല്ല ലൈറ്റ് ഗ്രേ കളറായിരുന്ന മോട്ടറാണ്. അതിൻ്റെ മുകളിൽ എല്ലാ സോൾട്സും അടിഞ്ഞുകൂടി ഇതിപ്പോൾ ഒരു ബ്രൗൺ ബ്ലാക്ക് കളറിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ചുരണ്ടി കളയാൻ നിൽക്കുന്നില്ല. എന്തായാലും പുറത്തുള്ള തന്നെയാണ്. അതിനെ പെർഫോമൻസിനെ ബാധിക്കുന്ന സാധനം അല്ലാത്തതുകൊണ്ട് ഞാനത് ഒരുവിധം കഴുകി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തുള്ള പാർട്സൊക്കെ തിരിച്ച് വയ്ക്കാം. ആദ്യം വയ്ക്കുന്നത് ഇതിൻ്റെ സെറാമിക് ഷാഫ്റ്റാണ്. അപ്പോൾ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഷാഫ്റ്റിന് ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു റബ്ബർ ബുഷുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വേണം ഈ സെറാമിക് ഷാഫ്റ്റ് ഇറക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കൂടെ അഴുക്കുണ്ട്. സോ അപ്പോൾ അതും കൂടെ ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട ചെറിയൊരു റബ്ബർ റിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് ഷാഫ്റ്റ് ഇറക്കി വെച്ചാൽ മതി, അതവിടെ ഇരുന്നോളും. അതിനുശേഷം ഈ ഷാഫ്റ്റിലേക്ക് നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റും ഇമ്പെല്ലറും കൂടി ചേർന്നിട്ടുള്ള ഭാഗമാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെച്ചു കൊടുത്താൽ മതി, അത് പ്രോപ്പറായിട്ട് അവിടെ പോയി സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്കിതിൻ്റെ ക്യാപ്പ് കൂടെ ഫിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാപ്പിനകത്ത് ഒരു ചെറിയൊരു റബ്ബർ ബുഷുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഷാഫ്റ്റ് പ്രോപ്പറായിട്ട് അലൈൻ ആവുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഈ ക്യാപ്പ് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടേൺ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോക്കിലേത് പൊസിഷനായിട്ട് ലോക്ക്ഡ് ആയിട്ട് ഇരുന്നോളും. ഇനി കഴുകി വെച്ച് ആ കേജ് കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ ക്ലീനിങ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിനെ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവച്ചിട്ട് റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തത് 60 വാട്ട്സിൻ്റെ പമ്പാണ്. ഈ ഇരിക്കുന്നത് ഒരു 18 വാട്ട്സിൻ്റെ ചെറിയ പമ്പാണ്. ചെറിയ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യുന്നത് ഈ പമ്പാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഇമാതിരി ചെറിയ പമ്പാണ്. അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പമ്പ് പോലെ തന്നെയാണ്. ഇതിന് ഒരു കേജ് ഉണ്ട്. നമ്മൾ ആദ്യം ഇത് ഇളക്കി മാറ്റും. അതിനുശേഷം നമ്മളിതിൽ ഇമ്പെല്ലർ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയൊരു ഭാഗമുണ്ട്. അത് നമുക്കിതുപോലെ കറക്കി ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലോക്കിലാണ് ഇരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ടൈറ്റാണ്, എനിക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കുറച്ച് പ്രഷർ കൊടുത്തപ്പോഴേക്ക് ഇളകി വന്നു. ഇതാണ് ആ ഭാഗം. ഇതിനകത്തും ഒരു ചെറിയൊരു റബ്ബർ ബുഷുണ്ട്. കുറച്ചുകൂടെ കുറഞ്ഞ പ്ലാസ്റ്റിക്കാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു മാഗ്നറ്റും ഇമ്പെല്ലറുമാണ് ഉള്ളത്. പക്ഷേ കുറച്ചുകൂടെ ചെറിയ സൈസാണെന്നേ ഉള്ളൂ. ഈ പമ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് അധികം അഴുക്കൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ പാർട്സ് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പമ്പ് നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം പാർട്സ് ഒന്നും മിസ്സാവാണ്ട് പ്രോപ്പറായിട്ട് അലൈൻ ആവുന്ന രീതിയിൽ തിരിച്ച് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഈ പമ്പ് തുറന്ന് ക്ലീൻ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതിനകത്ത് സ്ക്രൂവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ലോക്കുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തന്നെ ഈസിയായിട്ട് ഇളക്കിയെടുക്കാനും തിരിച്ച് വയ്ക്കാനൊക്കെ പറ്റും. ഇതുപോലെയുള്ള ചെറിയ പമ്പാണെങ്കിൽ തിരിച്ച് വയ്ക്കുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പുകളൊന്നും പൊട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടർ കുറച്ചുകൂടെ കാലം നന്നായിട്ട് വർക്ക് ചെയ്യും.
പിന്നെ എഫിഷ്യൻസി കൂടും, പിന്നെ പവർ കൺസപ്ഷൻ കുറയും, അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഈ ഹൈഡ്രോപോണിക് സിസ്റ്റംസിലിരിക്കുന്ന പമ്പ് ഒരു 1-2 മാസത്തിലൊരിക്കലെങ്കിലും ഇളക്കി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അധികം വേസ്റ്റൊന്നും നമ്മുടെ ടാങ്കിലേക്ക് വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മുടെ മെയിൻ സിസ്റ്റത്തിൽ പമ്പ് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം റൺ ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ഫ്ലോ കുറച്ച് കൂടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വയ്ക്കുന്ന പമ്പുകൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം, എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. ബേസിക്കായിട്ട് അതിൻ്റെ ക്ലീനിങ് ആണ് നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കുന്നത് ജനറിക് ആയിട്ടുള്ള പമ്പുകളാണ്. ഇതൊക്കെ നമ്മുടെ എയർ കൂളറിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പമ്പ് തന്നെയാണ്. ചെറിയൊരു പ്ലാസ്റ്റിക് ഇമ്പില്ലറൊക്കെ ഉള്ളൊരു സബ്മേസിബിൾ പമ്പ്. അപ്പോൾ ഇങ്ങനത്തെ പമ്പുകൾ ഏത് സമയം വേണമെങ്കിലും അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ DFT NFT DFTക്ക് പ്രശ്നമില്ല, 1-2 ദിവസം നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ NFT പോലുള്ള സിസ്റ്റത്തിൽ ഒരു പമ്പ് ഫെയിലർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലർ തന്നെയാണ്. നമ്മുടെ ചെടികളെല്ലാം ഡെഡായി പോകും. പുതിയൊരു പമ്പ് ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും 4-5 ദിവസം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പെയർ പമ്പ് കൂടെ വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സ്പെയർ പമ്പാണ്, ഉപയോഗിച്ചിട്ടില്ല, പുതിയതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പമ്പ് ഫെയിലർ ആവുന്ന കണ്ടീഷനിൽ നമുക്ക് ഈ സ്പെയർ എടുത്ത് വെച്ച് നമ്മുടെ സിസ്റ്റം ഓടിക്കാൻ പറ്റും. പുതിയൊരു പമ്പ് ഓർഡർ ചെയ്ത് വരുന്ന സമയത്ത് ഒന്നുകിൽ ഇത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതിനെ നമുക്ക് സ്പെയർ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് പഴയതിനെ വെച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.